ഇന്ന് നമുക്ക് ഉ എന്ന അക്ഷരം എങ്ങനെ എളുപ്പം എഴുതാം എന്നുള്ളത് പഠിച്ചാലോ? അതിനായി നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവർക്ക് പരിചയമുള്ള ഉ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന കുറേ പദങ്ങൾ നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം. അവരുടെ ഡ്രസ്സ് ഉടുപ്പാണല്ലേ, ആ ഉടുപ്പിന് തുടക്കം ഉ എന്ന അക്ഷരമാണ്. അതുപോലെ തന്നെ ഉള്ളി, ഉറുമ്പ്, ഇതൊക്കെ അവർക്ക് പരിചയമുള്ള വാക്കുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിക്ചർ നമുക്കവരെ കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ആദ്യത്തെ അക്ഷരം എന്താണ് എന്ന് ചോദിക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ ആദ്യത്തെ അക്ഷരം എന്താണ്? ഉ എന്ന അക്ഷരം ആണ്. അപ്പോൾ ഇനി അവർക്ക് ഒരു ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് ഇതേപോലെ ഉ എന്ന അക്ഷരം എവിടെയൊക്കെ ഉണ്ട് എന്നത് അടയാളപ്പെടുത്താൻ വേണ്ടി നമുക്ക് കൊടുക്കാം. അങ്ങനെ ആ അക്ഷരം ഒന്ന് പരിചയമാകുമ്പോൾ നമുക്കവരെ അത് എഴുതാൻ പഠിപ്പിക്കാം. എഴുതാൻ പഠിപ്പിക്കുമ്പോൾ കർവ് ഉപയോഗിച്ചും പഠിപ്പിക്കാം, അല്ലാതെ നമുക്കവരെ ഉ എങ്ങനെ എഴുതാം എന്നത് പഠിപ്പിക്കാം. കർവ് ഉപയോഗിച്ചാകുമ്പോൾ ചിലപ്പോൾ എഴുതി കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കർവ് ഉപയോഗിച്ച് ഉ എന്ന അക്ഷരം എഴുതുന്നത് എന്ന് നോക്കാം. ഉ എന്ന അക്ഷരം എഴുതുമ്പോൾ ആദ്യം ഒരു സീറോ, അതായത് ഒരു സർക്കിൾ, പിന്നെ ഒരു അപ് കർവ്, രണ്ട് സ്ലീപ്പിംഗ് ലൈൻ, ഒരു ലെഫ്റ്റ് കർവ്. ഇതുപയോഗിച്ച് നമുക്കവരെ ഉ എന്ന അക്ഷരം എഴുതാൻ പഠിപ്പിക്കാം. ടു ലൈനുള്ള ബുക്കിലാണെങ്കിൽ എഴുതി പഠിക്കാൻ കുട്ടികൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ആദ്യം ഒരു സർക്കിൾ കൊടുത്ത് അതേ തുടർന്ന് നമുക്കൊരു അപ് കർവ് കൊടുക്കാം. താഴത്തെ ലൈനെ മുട്ടുന്ന രീതിയിലൊരു അപ് കർവ് കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കാം. ആ സ്ലീപ്പിംഗ് ലൈനിൽ നിന്ന് ഒരു ലെഫ്റ്റ് കർവ്, അതിൽ നിന്ന് വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇങ്ങനെ ഉ എന്ന അക്ഷരം നമുക്കവരെ പഠിപ്പിക്കാം. നോടി നോക്കാം. ആദ്യം ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വട്ടം, അതിൽ നിന്ന് ഒരു അപ് കർവ്, അത് താഴത്തെ ലൈനിൽ മുട്ടുന്ന രീതിയിൽ കൊടുക്കുക. അവിടെ നിന്ന് ഒരു സ്ലീപ്പിംഗ് ലൈൻ, അത് കഴിഞ്ഞ് ഒരു ലെഫ്റ്റ് കർവ്, വീണ്ടും ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഇനി ഡോട്ടുകളിട്ട് കൊടുത്ത് അത് കൂട്ടി യോജിപ്പിച്ച് അതിന് മുകളിലൂടെ എഴുതി പഠിക്കാൻ നമുക്ക് കൊടുക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് എഴുതി പഠിക്കാനും അല്ലെ പഠിച്ചു വരാനും എളുപ്പമായിരിക്കും. ഡോട്ടുകളിട്ട് കൊടുത്ത് അതിന് മുകളിലൂടെ എഴുതി പഠിച്ച് കഴിയുമ്പോൾ നമുക്കല്ലാതെ കുട്ടികളെ കൊണ്ട് എഴുതി പഠിപ്പിക്കാം.